എല്ലാവർക്കും നമസ്കാരം. നമ്പേഴ്സിന്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചു. ആ ഫാക്ടേഴ്സിനൊക്കെ നമ്മൾ പെയർ ആക്കിയിട്ട് ഇട്ടു. അപ്പൊ നമുക്ക് കറക്റ്റ് എല്ലാം പെയർ ആയിട്ട് വന്നു അല്ലേ? മൊത്തം നമുക്കപ്പോ എത്ര നമ്പേഴ്സ് ആണ് എല്ലാത്തിനും ഫാക്ടേഴ്സ് കിട്ടിയത്? 72 നമ്മൾ നോക്കിയപ്പോ 12 ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. 90 ഉണ്ടായിരുന്നു. 99 നോക്കിയപ്പോ 6 എണ്ണം ഉണ്ടായിരുന്നു. ആൻഡ് 120 നമ്മൾ നോക്കിയപ്പോ 16 ഫാക്ടേഴ്സ് കിട്ടി. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്? എല്ലാതും ഈവൻ നമ്പേഴ്സ് ആണ്, ഫാക്ടേഴ്സിന്റെ എണ്ണം കേട്ടാ. അല്ലാണ്ട് നമ്പർ അല്ല, നമ്പർ പറയാൻ 99 ഓഡ് നമ്പർ ആണ് അല്ലേ. പക്ഷെ ഇത് ഓഡ് നമ്പറോ ഈവൻ നമ്പറോ ആയിക്കോട്ടെ, നമ്മൾ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചപ്പോൾ എല്ലാത്തിനും വന്നിരിക്കുന്നത് എണ്ണം എത്രയാണ്, എത്ര ഫാക്ടേഴ്സ് ആണ്, ഈവൻ നമ്പർ ആണ് എല്ലാ ഫാക്ടേഴ്സിന്റെയും എണ്ണം അല്ലേ. 12, 6, 16 ഒക്കെ ഈവൻ നമ്പർ ആണ്. അപ്പൊ എല്ലായ്പ്പോഴും ഏതൊരു നമ്പറിനെയും ഇങ്ങനെ ഫാക്ടേഴ്സ് എഴുതുമ്പോ ഒക്കെ ഇങ്ങനെ ഈവൻ നമ്പർ ആയിരിക്കുമോ കിട്ടുക? അപ്പൊ അതാണ് ഓഡ് ആൻഡ് ഈവൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ പറയുന്നത്, ഈ ഫാക്ടേഴ്സിന്റെ എണ്ണം എല്ലായ്പ്പോഴും ഇങ്ങനെ ഈവൻ നമ്പർ ആയിരിക്കുമോ. അപ്പൊ വേറൊരു നമ്പർ നമുക്ക് നോക്കാം. 25 എന്ന ഒരു നമ്പർ നമുക്ക് നോക്കാം. 25 ഫാക്ടർ നമുക്ക് അറിയാം, 125. ഇനി ഏതാണുള്ളത്? ഇനി 5 × 5 ആണ് 25, വേറെ ഒന്നുമില്ല അല്ലേ, ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് എത്ര ഫാക്ടേഴ്സ് കിട്ടി? 1 ഒരെണ്ണം, പിന്നെ ഒരെണ്ണം 5, പിന്നെ ഒരെണ്ണം 25. 5 രണ്ടു വട്ടം വന്നിട്ടുണ്ട്, 5 × 5. അപ്പൊ അത് നമുക്ക് വീണ്ടും 5 എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല അല്ലേ. ഒരു പ്രാവശ്യം ഒരു നമ്പർ, ഒരു പ്രാവശ്യം എഴുതി മതി. അപ്പൊ എത്ര എണ്ണം വന്നു? 36 എന്ന് പറയുന്ന ഒരു നമ്പർ എടുക്കാം. 36 ഫാക്ടേഴ്സ് ചെയ്ത് നോക്കിയേ, 136 കിട്ടി. 2 ആണെങ്കിലോ 18 ആണ് വരാം അല്ലേ. 2 × 18 ആണ് 36. പിന്നെ എന്താ പറയാ, 3 വരുമ്പോ 12 വന്നു. 4 വന്നപ്പോൾ 9 വന്നു അല്ലേ. ഇനി 5 പോയി 6 വരുമ്പോ 6 × 6 വന്നു. ഇന്ന് 7 ഇല്ലായിട്ടില്ല, കഴിഞ്ഞു. അപ്പൊ എന്റെ ഫാക്ടേഴ്സ് നോക്കിയേ, 1, 2, 3, 4, 5, 6, 7, 8, 9. 6, 6 രണ്ട് വട്ടം ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു വട്ടം കൂട്ടാൻ പറ്റുള്ളൂ. അപ്പൊ 9 ഫാക്ടേഴ്സ് ആണ് 36 മനസ്സിലായ. അപ്പോ ഓഡ് നമ്പർ ഈവൻ നമ്പർ മാത്രമല്ല, ഓഡ് നമ്പറും വരും എന്ന് മനസ്സിലായില്ലേ. അപ്പൊ ഏത് തരം നമ്പേഴ്സിനാണ് ഓഡ് നമ്പർ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സിന്റെ എണ്ണം? ഇപ്പോ 1 നും 100 നും ഇടയിലുള്ള നമ്പേഴ്സ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഓഡ് നമ്പർ. ഇപ്പോൾ ആദ്യത്തെ നമ്പർ തന്നെ 1 ഫാക്ടർ ആകുമ്പോഴുള്ളൂ, 1 തന്നെയുള്ളൂ. 1 1 അല്ലാണ്ട് വേറെ ഒന്നും പോയില്ല. അടുത്തതായിട്ട് അതുപോലെയുള്ളത് 4 ആണ്. 4 എന്ന് പറയുമ്പോൾ 1 പോവും 2 പോവും 3 പോവില്ല, 4 പോകും അല്ലേ. അപ്പോ 3 എണ്ണം മനസ്സിലായില്ലേ. അപ്പോ 3 എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ്. അടുത്തത് വരുന്നത് 9 ആണ്. അതായത് നമുക്ക് ഇങ്ങനെ നോക്കിയാൽ മതി, 1 × 1 1 2 × 2 4. അടുത്ത നമ്പറാണ് 3 × 3 9. അടുത്ത നമ്പർ 4 × 4 16. അടുത്തത് 5 × 5 25. 6 × 6 36. 7 × 7 49. അങ്ങനെ പോവും. അപ്പൊ ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റുകളൊക്കെ ഫാക്ടേഴ്സിന്റെ മൊത്തം ഫാക്ടേഴ്സിന്റെ എണ്ണം ഓഡ് നമ്പർ ആയിരിക്കും. മനസ്സിലായി? ഇപ്പൊ ഓഡ് നമ്പർ ഫാക്ടേഴ്സിന്റെ എണ്ണം ഓഡ് നമ്പർ ആയിട്ട് വരുന്ന ഒരു നമ്പർ നമുക്ക് എഴുതാൻ ഈസി അല്ലേ. ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് എടുത്താൽ മതി. മനസ്സിലായില്ലേ? അതൊക്കെ അതിന്റെ എല്ലാത്തിന്റെയും ഫാക്ടേഴ്സിന്റെ എണ്ണം ഓഡ് നമ്പർ ആയിരിക്കും. മനസ്സിലായില്ലേ? അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്കൊരു നമ്പർ തന്നിട്ട് അതിന്റെ ഫാക്ടേഴ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആ സെയിം നമ്പറും എഴുതാൻ ഈസിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്ത് നോക്കി, പിന്നെ 3 കൊണ്ട്, 4 കൊണ്ട്, 5, അങ്ങനെ നമ്മൾ ഓരോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി കണ്ടുപിടിക്കാൻ നിൽക്കണം. അങ്ങനെയല്ലാതെ ഫാക്ടറൈസ് ചെയ്തിട്ട് പ്രൈം നമ്പേഴ്സ് കൊണ്ട് ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാക്ടേഴ്സിനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. എങ്ങനെയാണ് അങ്ങനെ കണ്ടുപിടിക്കുക? എന്താണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? പ്രൈം നമ്പേഴ്സ് മുന്നേ കേട്ടിട്ടുണ്ടോ? അതായത് ആ നമ്പറിൽ 1
പിന്നെ ആ സെയിം നമ്പറും മാത്രമേ അതിൽ ഡിവൈഡ് ചെയ്തുള്ളൂ. അങ്ങനത്തെ നമ്പേഴ്സിനെയാണ് പ്രൈം നമ്പർ എന്ന് പറയാം. അതായത് വൺ, വണ്ണില് വൺ തന്നെ പോകുള്ളൂ. അടുത്ത നമ്പർ ടു, ടൂവില് ഏതൊക്കെ നമ്പർ ഡിവൈഡ് ചെയ്ത് പോവും? വണ്ണും പിന്നെ ടു ഇറ്റ്സെൽഫ്, ആ ടു തന്നെയേ അതിൽ പോകുള്ളൂ. എന്താ പോയെന്ന് ത്രീ എടുക്കും. ത്രീയിൽ ഏതൊക്കെ പോവും? അപ്പൊ ഇതില് വൺ പോയി, ഇതില് വണ്ണും ടൂവും പോവും, ഇതില് വണ്ണും ത്രീ. അടുത്ത നമ്പർ ഇനി ഫോർ, ഫോറിലാണെങ്കിൽ വണ്ണ് പോവും, ഫോർ പോവും, മാത്രമല്ല ടൂവും പോവും. അപ്പോ ഫോർ എന്ന് പറയുന്ന നമ്പർ ഒരു പ്രൈം നമ്പർ അല്ല. മനസ്സിലായ? അതായത് വൺ എന്ന നമ്പറും പിന്നെ ആ സെയിം നമ്പറും മാത്രമേ അതിൽ ഡിവൈഡ് ചെയ്ത് പോളൂ. വേറെ അതിൻ്റെ ഇടയിൽ കിടക്കുന്ന വേറൊറ്റ നമ്പേഴ്സും അതിൻ്റെ ഫാക്ടറായിട്ട് വരില്ല. അങ്ങനത്തെ നമ്പറിനാണ് പ്രൈം നമ്പർ എന്ന് പറയുന്നത്. ത്രീ കഴിഞ്ഞ അടുത്ത പ്രൈം നമ്പർ ഫൈവ് ആണ്. കാരണം ഫൈവിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് വണ്ണും പിന്നെ ഫൈവ് ഇറ്റ്സെൽഫ് മാത്രം, പിന്നെ ഒന്നും പോവില്ല. സിക്സ് എടുക്കാൻ പറ്റുമോ? സിക്സിലാണെങ്കിൽ വൺ ടു ത്രീ ഒക്കെ പോവും, പിന്നെ സിക്സും പോവും. അപ്പോൾ സിക്സ് എടുക്കാൻ പറ്റില്ല. സെവനോ? സെവൻ ഒരു പ്രൈം നമ്പറാണ്, കാരണം വണ്ണും സെവനും മാത്രമേ പോവുള്ളൂ. എയ്റ്റ് എടുക്കാൻ പറ്റില്ല, എയ്റ്റിൽ രണ്ട് പോവും, നാല് പോവും. പിന്നെ നയൻ എടുക്കാൻ പറ്റുമോ? നയനില് ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ശരിക്കും ഇത് കാണുക, ഓഡ് നമ്പേഴ്സൊക്കെ പ്രൈം നമ്പേഴ്സാണ് ചെയ്തിരിക്കും, പക്ഷെ നയൻ അല്ല, നയനിൽ ത്രീ കൊണ്ട് ഡിവിസിബിൾ ആണ്. ടെൻ പറ്റില്ല. ലെവൻ, ലെവനിൽ ലെവൻ തന്നെ പോവുള്ളൂ, വണ്ണും പിന്നെ ലെവനും മാത്രമേ പോവുള്ളൂ. പിന്നെ അത് ലെവൻ കഴിഞ്ഞപ്പോൾ അടുത്ത നമ്പർ തേർട്ടീൻ ആണ്, വണ്ണും തേർട്ടീൻ തന്നെ പോവുള്ളൂ. പിന്നെ ഫോർട്ടീൻ പ്രൈം നമ്പർ അല്ല, ഫിഫ്റ്റീൻ പ്രൈം നമ്പർ അല്ല. ഫിഫ്റ്റീൻ ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ പിന്നെ ഫിഫ്റ്റീൻ കഴിഞ്ഞ് പിന്നെ ഉള്ളത് സെവൻറ്റീൻ ആണ്. സെവൻറ്റീനില് വണ്ണും സെവൻറ്റീനും പോവുള്ളൂ, പിന്നെ നയൻറ്റീൻ, വൺ നയൻറ്റീൻ മാത്രമേ പോവുള്ളൂ. അങ്ങനെ അങ്ങനെ പോകും. മനസ്സിലായില്ലേ? അപ്പോൾ വൺ നയൻറ്റീൻ കഴിഞ്ഞ് വണ്ണും നയൻറ്റീനും ഒഴിച്ച് ആ വണ്ണിൻ്റെയും നയൻറ്റീൻ്റെ ഇടയിൽ വേറെ എത്ര നമ്പറുകളുണ്ട്? ആ നമ്പറുകൾ കൊണ്ട് ഒന്നും നയൻറ്റീനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അങ്ങനത്തെ തരം നമ്പേഴ്സിനെയാണ് പ്രൈം നമ്പർ എന്ന് പറയാം. ഈ നമ്പറുകൾ കൊണ്ട് വേണം നമുക്ക് തന്നിരിക്കുന്ന നമ്പറിനെ ഫാക്ടറൈസ് ചെയ്യാൻ. മനസ്സിലായോ? എന്താണ് ഈ ഫാക്ടറൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇപ്പൊ തേർട്ടി ടു എന്നൊരു നമ്പർ തന്നു, തേർട്ടി ടു. അപ്പൊ ഇതിനെ നമ്മള് പ്രൈം നമ്പേഴ്സ് കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാൻ പോവാണ്. അപ്പോ പ്രൈം നമ്പേഴ്സ്, പ്രൈം നമ്പേഴ്സിലത്തെ ഏറ്റവും ചെറിയ നമ്പർ വൺ, വൺ എടുക്കില്ല. ടു തൊട്ടുള്ള നമ്പേഴ്സ് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ കേട്ടോ, അത് ഓർത്ത് വെച്ചോളൂ. അപ്പൊ തേർട്ടി ടുവിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇങ്ങനെ വേണം ഇടാം, തേർട്ടി ടുവിനെ ഇങ്ങനെ ഇടുക, ഇങ്ങനെ വരയ്ക്കുക. ഏത് നമ്പറോടാണോ ഫാക്ടറൈസ് ചെയ്യാൻ പോകണം ആ നമ്പർ സൈഡിലിടുക. അപ്പൊ രണ്ട് കൊണ്ടാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. രണ്ട് ഇതിൽ പോകും, നോക്കണം. രണ്ട് തേർട്ടി ടുവിൽ പോവില്ലേ, കാരണം തേർട്ടി ടു ഈവൻ നമ്പർ ആണ്. അപ്പൊ ടു ഡിവിസിബിൾ ആണെന്ന് മനസ്സിലായി. അപ്പൊ ടു, ഇനി ടു തേർട്ടി ടുവിൽ എത്ര പ്രാവശ്യം പോവും എന്നുള്ളതാണ് ഇതിന്റെ അടിയിലുള്ളത്. അപ്പൊ തേർട്ടി ടുവിന്റെ പകുതി എടുത്താൽ മതി, ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. അപ്പൊ തേർട്ടി ടുവിന്റെ പകുതി നമുക്കറിയാം സിക്സ്റ്റീൻ ആണ്, അപ്പോൾ ടു തന്നെയാണ്. വീണ്ടും സിക്സ്റ്റീനില് ടു പോണതുകൊണ്ട് ടു ഇട്ടു. ആ ടുവിൽ സിക്സ്റ്റീനില് ടു എയ്റ്റ് ടൈംസ് പോയി, വീണ്ടും ഇങ്ങനെ ടു. എയ്റ്റില് വീണ്ടും രണ്ട് കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഫോർ ടൈംസ്. വീണ്ടും ടു, ടു ഫോറില് ടു ടൈംസ്, വീണ്ടും ടു, ടു ടുവില് വൺ. വൺ ലാസ്റ്റ് വരുമ്പോൾ അവസാനിപ്പിക്കുക. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് പ്രൈം നമ്പർ കൊണ്ട് ഫാക്ടറൈസ് ചെയ്യുക. അപ്പോൾ തേർട്ടി ടുവിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാന്ന് നോക്കിയേ, വൺ ടു ഫോർ എയ്റ്റ് സിക്സ്റ്റീൻ തേർട്ടി ടു, ഇത്രയും ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ഇതിന്റെ ഫാക്ടേഴ്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ ഒരു നമ്പർ കണ്ട് ഫാക്ടേഴ്സ് എഴുതാൻ പറഞ്ഞാൽ ഇങ്ങനെ പ്രൈം നമ്പർ കൊണ്ട് ഫാക്ടറൈസ് ചെയ്ത് ഇതുപോലെ കണ്ടുപിടിക്കാം. എളുപ്പമാണ് അല്ലേ? ഏതൊക്കെയാ ഫാക്ടേഴ്സ് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് താഴെ കൊണ്ട് തുടങ്ങാം. വൺ ടു ഫോർ എയ്റ്റ് സിക്സ്റ്റീൻ തേർട്ടി ടു, വൺ കോമ ടു ഫോർ എയ്റ്റ് സിക്സ്റ്റീൻ ആൻഡ് തേർട്ടി ടു. അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഫാക്ടേഴ്സാണ് മൊത്തം വരുന്നത്. മനസ്സിലായോ? ഇതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ സാധിച്ചത് കൊണ്ട്, ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ സാധിച്ചത് ടുകൾ മാത്രമാണ് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിച്ചത്. എല്ലാ നമുക്ക് ഇതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ വേണ്ടി വന്ന പ്രൈം നമ്പർ ടു മാത്രമാണ്, വേറെ ഒരു പ്രൈം നമ്പറും വേണ്ടി വന്നില്ല. ടു ഉപയോഗിച്ച് തന്നെ ലാസ്റ്റ് വൺ വരയ്ക്ക് എത്താൻ സാധിച്ചു. അതുകൊണ്ടാണ് വൺ ടു ഫോർ എയ്റ്റ് സിക്സ്റ്റീൻ തേർട്ടി ടു എന്നുള്ള ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയത്. എയ്റ്റി വൺ എന്ന നമ്പർ നമുക്ക് നോക്കാം. അപ്പം നമ്മൾ എന്തൊട്ട് ചെയ്യണ്ടേ? ഇങ്ങനെ ഇട്ടു,
2 ഇല്ല ഓഡ് നമ്പർ ആണ് അപ്പോൾ അടുത്തത് നമ്മൾ 3 എടുക്കുകയാണ് അടുത്ത പ്രൈം നമ്പർ 2 കഴിഞ്ഞ അടുത്ത പ്രൈം നമ്പർ ഏതാ 3 3 പോകും നോക്കണം 3 ഡിവിസിബിൾ ആണോ എന്ന് അറിയാൻ എന്താ ചെയ്യേണ്ടത് ഡിജിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യും അപ്പോൾ 8 ഉം 1 കൂടി കൂട്ടുമ്പോൾ 9 9 ൽ 3 പോകും അപ്പോൾ 81 ലും 3 പോകും അപ്പോൾ 3 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുന്നു 2 ടൈംസ് അതായത് 2 × 3 6 6 കഴിച്ച് ബാക്കി 8 ൽ എത്ര ഉണ്ട് 2 അല്ലേ 2 ഈ 1 ലേക്ക് കൊടുത്തു അപ്പോൾ 21 ആയി 21 ൽ 3 അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ സൈഡിൽ 81 നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാലും മതി എത്രയാണ് ആൻസർ കിട്ടണമെന്ന് നോക്കാം ആ ആൻസർ വേണം താഴെ എഴുതാൻ ഇപ്പോൾ 6 ക്ലാസ്സിലൊക്കെ എത്തിയ സ്ഥിതിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം ചെയ്യാറായി ഇതിലെ കുട്ടികളായില്ലേ 21 ൽ 3 7 ടൈംസ് അല്ലേ ഇനി വീണ്ടും 27 ൽ ഏത് നമ്പറാണ് പോവുക 2 പോവില്ല 27 ൽ പിന്നെ 3 പോവും ഇല്ലേ 327 ൽ 9 ടൈംസ് പോവും 9 ൽ വീണ്ടും 3 3 ടൈംസ് തന്നെ പോയി 3 1 അവസാനിച്ചു അത് ഏതൊക്കെയാണ് നോക്കിയേ 1, 3, 1, 3, 9, 27, 81 1, 2, 3, 4, 5 അഞ്ച് ഫാക്ടേഴ്സ് ആണുള്ളത് മനസ്സിലായോ അപ്പൊ ഇതും നമുക്ക് ഈസി ആയിട്ട് കിട്ടാൻ കാരണം നമ്മൾ ഏത് നമ്പർ കൊണ്ടാണ് ഫാക്ടറൈസ് ചെയ്തത് 3 എന്ന ഒരു നമ്പർ മാത്രമേ നമുക്ക് വേണ്ടി വന്നുള്ളൂ ഇടയിൽ വേറെ ഒറ്റ പ്രൈം നമ്പേഴ്സും വേണ്ടി വന്നില്ല 3 ഉപയോഗിച്ച് മാത്രം നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ സാധിച്ചു മനസ്സിലായോ പേജ് നമ്പർ 99 ഫൈൻഡ് ഓൾ ഫാക്ടേഴ്സ് ഓഫ് ദ നമ്പർ നമ്പേഴ്സ് ബിലോ കണ്ടില്ലേ 256 625 243 അങ്ങനെ കേൾക്കണ്ട അപ്പൊ 256 നമുക്ക് ആദ്യം നോക്കാം 256 അപ്പൊ എന്ത് ചെയ്യും ഇങ്ങോട്ട് 6 ആണ് വൺസിന്റെ പ്ലേസിൽ വന്നിരിക്കുന്നത് അപ്പൊ ഇതിൽ 2 നമുക്ക് ഡിവൈഡ് ചെയ്ത് പോകും ഇല്ലേ 2 കിട്ടും 2 ല് ഒരു പ്രാവശ്യം 5 ൽ ആണെങ്കിലോ 2 പ്രാവശ്യം ഇതുപോലെ ഡിവൈഡ് ചെയ്ത് നോക്കാൻ അറിയില്ലെങ്കിൽ ഇവിടെ ഇട്ട് ഡിവൈഡ് ചെയ്യാം 5 ൽ 2 ടൈംസ് കഴിച്ച് ബാക്കി 1 ഉണ്ട് 16 ൽ 8 ടൈംസ് അത് കഴിഞ്ഞു വീണ്ടും 12 ൽ 6 ടൈംസ് 8 ൽ 4 വീണ്ടും 2 6 ൽ 3 4 ൽ 2 വീണ്ടും 2 16 വീണ്ടും 2 8 2 4 2 2 2 1 കഴിഞ്ഞു അപ്പൊ നോക്കിയേ സൈഡിൽ കിട്ടിയിരിക്കുന്ന നമ്പേഴ്സ് മുഴുവൻ 2 ആണ് അതായത് 2 എന്ന പ്രൈം നമ്പർ ഉപയോഗിച്ച് മാത്രം നമുക്ക് 256 ഫാക്ടറൈസ് ചെയ്യാൻ സാധിച്ചു അതുകൊണ്ട് ഫാക്ടേഴ്സിനെ കണ്ടുപിടിക്കാൻ ഇനി ബുദ്ധിമുട്ടല്ല ഇവിടെ തൊട്ട് ഇങ്ങനെ കൊണ്ട് നമുക്ക് എഴുതാം ഏതൊക്കെയാണ് 1, 2, 4, 1, 2, 4, 8, 16, 32, 64, 128 and 256 അപ്പൊ ഇത്രയും ഫാക്ടേഴ്സ് ആണ് ഇതിലുള്ളത് അടുത്തത് 625 കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി 5 ആണ് പോവുക അല്ലേ 5, 6 ഒരു പ്രാവശ്യം പോയി ബാക്കി എത്രയുണ്ട് 6 1 ആ 1 2 കൊടുത്തു അപ്പൊ 12 ആയി 12 ൽ 5 2 ടൈംസ് പോയി 2 × 5 10 കഴിച്ചിട്ട് 12 ൽ ബാക്കി എത്രയുണ്ട് 2 ആ 2 നമ്മൾ ഇപ്പോഴത്തെ 5 കൊടുത്തു അപ്പോൾ 25 ആയി 25 ൽ 5 5 ടൈംസ് വീണ്ടും 5 തന്നെ 5, 12 ല് 2 ടൈംസ് 2 × 5 10 ബാക്കി 10, 12 ൽ നിന്നിട്ട് 10 പോയാൽ ബാക്കി 2 ഉണ്ട് ആ 2, 5 കൊടുത്തത് 25 ആയി 25 ല് 5 വീണ്ടും 5 ടൈംസ് 5, 5, 5, 1 ഇതും 5 കൊണ്ട് മാത്രം നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റി സോ ദ ഫാക്ടേഴ്സ് ആർ 1, 5, 25, 125 and 625 കിട്ടി 1, 2, 3, 4, 5 എന്നാ അടുത്ത 243 ഇതിൽ എന്താ പോവ രണ്ടോട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി ഓഡ് നമ്പറാണ് അടുത്ത നമ്പർ 3 ആണ് പ്രൈം നമ്പർ 3 പോകുന്നെങ്കിൽ 4, 2, 6, 3, 9 9 ആണ് ഡിജിറ്റ് ഒക്കെ കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ സം അപ്പൊ 9 ൽ 3 പോകും ഇല്ലേ അപ്പൊ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം
Which are the numbers between 1 and 100 having exactly 3 factors? Krithyam 3 factors maathramulla numbers aanu kandupidikkada adu 1 ni 100 ni idayil verunna numbers. Factors inde ennam odd numbers verunnathu eppolaanu ennu nammal padichu kaniyu. Eppolaanu 1 into 1, 2 into 2, 3 into 3, 4 into 4 angane oru number ne സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റിന്റെ ഫാക്ടേഴ്സ് എത്രയായിരിക്കും? ഓഡ് നമ്പേഴ്സ് ആയിരിക്കും അല്ലേ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ വണ്ണിന്റെയും ഹൺഡ്രഡിന്റെ ഇടയിൽ അതുപോലെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? വൺ, പിന്നെ വരുന്നത് ഫോർ, പിന്നെ ത്രീ, ത്രീ ഇൻറ്റു ത്രീ നയൻ, ഫോർ ഇൻറ്റു ഫോർ സിക്സ്റ്റീൻ, ഫൈവ് ഇൻറ്റു ഫൈവ് ട്വന്റി ഫൈവ്, തേർട്ടി സിക്സ്, പിന്നെ സിക്സ് കഴിഞ്ഞു സെവൻ ഇൻറ്റു സെവൻ ഫോർട്ടി നയൻ, എയ്റ്റ് ഇൻറ്റു എയ്റ്റ് സിക്സ്റ്റി ഫോർ, നയൻ ഇൻറ്റു നയൻ എയ്റ്റി വൺ, ടെൻ ഇൻറ്റു ടെൻ ഹൺഡ്രഡ് കഴിഞ്ഞു. അപ്പം ഇത്രയും നമ്പേഴ്സിന് മാത്രമേ വണ്ടി ഹൺഡ്രഡിന് ഇടയിൽ വരുന്ന ഈ നമ്പേഴ്സിന് മാത്രമേ ഓഡ് നമ്പേഴ്സ് വരുന്നുള്ളൂ ഫാക്ടേഴ്സിൻ്റെ എണ്ണം. ഇനി ഇതിൽ ത്രീ എണ്ണം ഫാക്ടേഴ്സ് വരുന്ന ഏതാണ്ട് കണ്ടുപിടിച്ചാൽ മതി. അപ്പം എളുപ്പമാണ് അല്ലേ. അപ്പൊ വൺ, വണ്ണിനാകെ വൺ തന്നെ ഉള്ളൂ. അപ്പൊ അത് എടുക്കാൻ പറ്റില്ല. ഇനി അടുത്തത് ഫോർ എടുത്ത് നോക്കാം. ഫോർ എടുത്ത് കഴിഞ്ഞാൽ ഫോറിൽ വൺ പോവും, ടു പോവും, ഫോർ പോവും. അപ്പൊ എത്ര ഫാക്ടേഴ്സ് ആയി? ത്രീ. അപ്പൊ നമുക്ക് ഒരെണ്ണം കിട്ടി, ഫോർ. അടുത്തത് നയൻ എടുത്തു കഴിഞ്ഞാൽ നയനിൽ വൺ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ആൻഡ് നയൻ. അപ്പൊ വണ്ണും ത്രീയും നയനുമാണ് നയനിന്റെ ഫാക്ടേഴ്സ്. അപ്പൊ നമുക്ക് അടുത്തത് കിട്ടി നയൻ. ഇനി അടുത്ത നമ്പർ എന്ന് പറയുന്നത് സിക്സ്റ്റീൻ ആണ്. സിക്സ്റ്റീനിൽ ഏതൊക്കെ നമ്പർ ഡിവൈഡ് ചെയ്യാൻ പറ്റും? വൺ ഡിവൈഡ് ചെയ്യാം, ടു, ത്രീ പൂജ്യ, ഫോർ, പിന്നെ എയ്റ്റ്, സിക്സ്റ്റീൻ. ഫൈവ് എണ്ണം വന്നു ഫാക്ടേഴ്സ്. അപ്പോൾ സിക്സ്റ്റീൻ നമ്മുടെ ഗ്രൂപ്പിൽ വരില്ല അല്ലേ. സിക്സ്റ്റീൻ എടുക്കാൻ പറ്റില്ല. ആൻഡ് ട്വന്റി ഫൈവ് എടുത്താലോ? ട്വന്റി ഫൈവ്, ട്വന്റി ഫൈവ് അപ്പൊ സിക്സ്റ്റീൻ ഇല്ല. ട്വന്റി ഫൈവ് എടുത്താൽ വൺ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഫൈവ് പോവും, പിന്നെയുള്ളത് ട്വന്റി ഫൈവ്. അപ്പോ ട്വന്റി ഫൈവിലും എക്സാക്ട് ത്രീ. അയ്യോ, ട്വന്റി ഫൈവ് ഞാൻ അറിയാണ്ട് ഇൻഡൂട്ടു. ട്വന്റി ഫൈവ് നമ്മുടെ മൂന്ന് ഫാക്ടേഴ്സ് ആണ് വരുന്നത്. അപ്പൊ ട്വന്റി ഫൈവും എടുത്തു. നെക്സ്റ്റ് വൺ തേർട്ടി സിക്സ്. തേർട്ടി സിക്സിലെ ഏതൊക്കെയാ വരുന്നത്? വൺ, ടു, ത്രീ, പിന്നെ ഏതാ വരാ? ഫോർ. കുറെ എണ്ണം വരും അല്ലേ. ഫൈവ് ഇല്ല, സിക്സ്, എയ്റ്റ്, നയൻ, ട്വൽവ്, എയ്റ്റീൻ ആൻഡ് തേർട്ടി സിക്സ്. ഇത്രയും ഫാക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പൊ തേർട്ടി സിക്സ് നമ്മളുടെ ഗ്രൂപ്പിൽ പെടുത്താൻ പറ്റില്ല. ആൻഡ് നെക്സ്റ്റ് വൺ, അപ്പൊ തേർട്ടി സിക്സ് നമ്മൾ കളഞ്ഞു.
അടുത്ത 49 ആണ്. 49 ൽ എത്രയാ വരിക? 1749 ഇനിയേ ഉള്ളൂ. അപ്പോൾ 49 ൽ എക്സാക്ട് 3 ഫാക്ടേഴ്സ് ആണ്. അടുത്ത 64 ൽ എത്രയാണ്? 1 2. കുറെ എണ്ണം വരുന്നുണ്ട് അല്ലേ? 64 ഒക്കെ നമ്മൾ മുന്നേ കണ്ടുപിടിച്ചതല്ലേ, കുറെ വരുന്നുണ്ട്. എന്തായാലും 3 എണ്ണം അല്ല. അപ്പൊ 64 പോയി. ഇനി 81 ലോ? 81 എന്ന് പറയുമ്പോ 1 3 പോവും, പിന്നെ 9, പിന്നെ 81 അല്ലേ. അപ്പൊ 4 എണ്ണം വന്നു. അപ്പൊ 81 എടുക്കാൻ പറ്റില്ല. 100 ആണെങ്കിൽ 1 2 4 5 10 അങ്ങനെ കുറേ എണ്ണം പോകും. 20 25 അതൊക്കെ വരുന്നുണ്ട്. അപ്പൊ 100 പോയില്ല. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 1 × 100 ഇടയിൽ ഹാവിങ് എക്സാക്ട്ലി 3 ഫാക്ടേഴ്സ് വരുന്നത് എത്ര പേർക്കാണ്? 4, 9, 25 and 49 അല്ലേ. പിന്നെ ആർക്കും, പിന്നെ എല്ലാവർക്കും 3 കൂടുതൽ. 1 പിന്നെ 1 മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാത്തിനും 3 കൂടുതൽ വരുന്നുണ്ട് ഈ ഗ്രൂപ്പിൽ. ഈ ഗ്രൂപ്പിൽ നോക്കേണ്ട ആവശ്യമുള്ളൂ, ബാക്കി എല്ലാത്തിനും നമുക്കറിയാം. നമ്മൾ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ് ഒക്കെ ഫാക്ടേഴ്സിൻ്റെ എണ്ണം എത്രയായിരുന്നു? ഈവൻ നമ്പർ ആയിരുന്നു. അപ്പോൾ 3 ഒന്നിനും വരില്ല അല്ലേ. 3 എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ മെത്തേഡിൽ കണ്ടുപിടിച്ചത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതുവരെ പറഞ്ഞത് തന്നെ മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത ഭാഗം ഞാൻ അടുത്ത ക്ലാസ്സിലെടുക്കാം.